മുസ്ലിം ലീഗ് പിളർപ്പിൻ്റെ വക്കിലാണോ? ലീഗ് പിളരുമോ അതോ പിളർന്നോ എന്നൊക്കെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ എന്തോ നീറിപ്പോകുന്നുണ്ട്. പണ്ടുള്ളവർ പറയുന്നത് പോലെ തീയില്ലാതെ പൂവയുണ്ടാവുമോ? ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്നവരുടെ നേതൃത്വത്തിൽ പാണക്കാട് ഹൈദരലി തങ്ങളുടെ പേരിൽ പുതിയ കൂട്ടായ്മ രൂപീകരിച്ചു. ഇതാണ് പിളർപ്പെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണം നടക്കുന്നത്. ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് ഹൈദരലി തങ്ങളുടെ മകനും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ആണെന്നുള്ളതാണ് പ്രത്യേകത. ഈ മുനവറലി ശിഹാബ് തങ്ങൾക്ക് പാണക്കാട് കുടുംബത്തിലെ യുവനിരയുടെയും ലീഗ് ഔദ്യോഗിക പക്ഷത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ടെന്നുള്ളത് സത്യമാണ്. ലീഗിലെ കുഞ്ഞാലിക്കുട്ടി വിരോധം തന്നെയാണെന്നാണ് പുറത്തുവരുന്ന സൂചന. വിവിധ കാരണങ്ങളാൽ മുസ്ലിം ലീഗിൽ നിന്നും അനുബന്ധ സംഘടനകളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരും നേതൃത്വത്തിനെതിരെ പട നയിച്ചവരുമാണ് പുതിയ സംഘടനയുടെ തലപ്പത്ത്. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ നടപടി നേരിട്ടവരും അല്ലാത്തവരുമായ നിരവധി നേതാക്കൾ പങ്കെടുത്തു. ഹൈദരലി തങ്ങൾ ഫൗണ്ടേഷൻ എന്ന പേരിലാണ് ഈ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. പുതിയ സംഘടനയുടെ പേര് ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൗണ്ടേഷൻ എന്നാണെങ്കിലും പാർട്ടിയിലെ നിലവിലെ നേതൃത്വത്തിനെതിരെയുള്ള നീക്കമായാണ് ഇതിനെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നേരത്തെ ലീഗ് ഹൗസിൽ വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യ വിമർശനം ഉന്നയിച്ച നേതാവാണ് മുനവറലി ശിഹാബ് തങ്ങൾ. ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാണക്കാട് കുടുംബം അതിന് തയ്യാറായില്ല. KS ഹംസയാണ് ഫൗണ്ടേഷൻ്റെ കൺവീനർ. 11 കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. നേരത്തെ ലീഗ് യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് ആരോപണം ഉന്നയിച്ച ലീഗ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട നേതാവാണ് ഹംസ. ഹരിത വിവാദത്തിൽ MSF നിന്നും പുറത്താക്കപ്പെട്ട ലത്തീഫ് തുറയൂരാണ് ഫൗണ്ടേഷൻ്റെ ജോയിൻറ്റ് കൺവീനർ. ഇതേ വിവാദത്തിൽ MSF നിന്നും പുറത്താക്കപ്പെട്ട PP ഷൈജൽ, ഫവാസ് എന്നിവരും ഈ ഫൗണ്ടേഷനിലുണ്ട്. ജനസേവനമാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നും രാഷ്ട്രീയമില്ലെന്നും മുനവറലി തങ്ങൾ വ്യക്തമാക്കി. ലീഗുമായി ഇതിന് ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണിത്. ഹൈദരലി ശിഹാബ് തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണിതെന്നുമാണ് മുനവറലി തങ്ങളുടെ അഭിപ്രായം. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ഉൾപ്പെടെ 13 ജില്ലകളിലെ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തതായി സംഘാടകർ ആവശ്യപ്പെട്ടു. ലീഗിലെ ഭാരവാഹികളും പാർട്ടിയല്ലാത്തവരും ഫൗണ്ടേഷനിലുണ്ടെന്ന് KS ഹംസ പറഞ്ഞു. എല്ലാ ജില്ലകളിലും കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് തീരുമാനം. പാർട്ടിയിൽ നിന്നുള്ള കൂടുതൽ പേരെ ഫൗണ്ടേഷൻ്റെ ഭാഗമാക്കും. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖലി തങ്ങളും ചേർന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥയാണെന്നും ഇവരോട് കൂടുതൽ വിധേയത്വമുള്ളവർക്ക് മാത്രം പരിഗണന നൽകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നുമാണ് സംഘാടകരുടെ ആരോപണം. പാർട്ടിയേക്കാൾ നേതാക്കളോടുള്ള വിധേയത്വം നോക്കി പരിഗണന നൽകുന്ന നീക്കത്തിനെതിരെ വലിയൊരു വിഭാഗത്തിന് അസംതൃപ്തിയുണ്ട്.